അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തും. പുലർച്ചെ 4 മണി മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ആറന്മുള ക്ഷേത്ര നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ 100 കണക്കിന് പേരാണ് തങ്കയങ്കി ദർശിക്കാനായി എത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എൻ വാസു തങ്കയങ്കി ഏറ്റുവാങ്ങി പ്രത്യേക രഥത്തിലേക്ക് മാറ്റി. ശരണം വിളികളുടെ അകമ്പടിയോടെ 1000 കണക്കിന് ഭക്തരാണ് ഘോഷയാത്രയെ അനുഗമിച്ചത്. സായുധ സേനയുടെ കനത്ത കാവലിലാണ് ഘോഷയാത്ര. ആദ്യ ദിവസം 28 ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ കോതി മുരിങ്ങിമംഗലം ക്ഷേത്രത്തിലാണ് ഘോഷയാത്ര അവസാനിക്കുക. 26 ഉച്ചയോടെ തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. പമ്പ ഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ ഭക്തർക്ക് ദർശനത്തിനായി തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കി വെക്കും. ഉച്ചയ്ക്ക് 3 മണിയോടെ പ്രത്യേക പേടകത്തിലാക്കി ശിരസിലേറ്റിയാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിക്കുക. 26 തങ്കയങ്കി ചാർത്തിയാണ് അയ്യപ്പന് ദീപാരാധന. 27 തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ സന്നിധാനത്ത് നടക്കുക. 1973 ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് 420 പവൻ തൂക്കമുള്ള തങ്കത്തിൽ തീർത്ത ഭഗവാന്റെ രൂപമായ തങ്കയങ്കി നടയ്ക്ക് സമർപ്പിച്ചത്. ജനം പത്തനംതിട്ട.